ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത് പൈനാപ്പിളും ബനാനയും ചേർത്തുള്ള മധുര പുളിശ്ശേരിയാണ്. അതിന് നമ്മൾ നല്ല ഒരു വലിപ്പമുള്ള നന്നായി പഴുത്ത ഒരു പൈനാപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം പഴുപ്പായ ഒരു ബനാനയും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് അരിഞ്ഞെടുത്തിട്ട് വരാം. ദാ പൈനാപ്പിളും ബനാനയും ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ബനാന അതേ ഇതുപോലെ നടുവേ ഒന്ന് കീറിയിട്ട് രണ്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇടാം. ദാ പൈനാപ്പിളും പഴവും ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് നന്നായി നടുവേ കീറിയത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. മോരിന് പുളിയൊക്കെ കൂടുതലാണെങ്കിൽ കൂടുതൽ ഉപ്പിടേണ്ടി വരും. ഇവിടെ ഞാൻ 1 സ്പൂൺ ഇടുകയാണ്. കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. കുക്കർ നമ്മൾ സ്റ്റൗവിൽ വെച്ചു. 4 വിസില് പോകട്ടെ, അപ്പോഴേക്കും നമുക്ക് അരപ്പരയ്ക്കാം. അരപ്പരയ്ക്കാനായി നമ്മളിവിടെ 1/2 മുറി തേങ്ങ ചിരവേത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവും വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇതാ 4 വിസില് പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി തുറന്ന് നോക്കാം. ഇത് നന്നായി ഇളക്കി ഉടയ്ക്കാം. കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി ഉടയ്ക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്യാം. ഇത് നന്നായി തിളയ്ക്കട്ടെ. പൈനാപ്പിൾ നന്നായി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കടുക് വറക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കറിവേപ്പിലയും ചുവന്ന മുളകും കൂടെ ഇട്ട് നന്നായി ഇളക്കുക. നമുക്കിനി ഈ തിളച്ച കറി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ലിറ്റർ തൈര് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്, അതും കൂടി ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കണം. ഇതാ തൈരൊന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. തിളയ്ക്കരുത്, തിളച്ചാൽ തൈര് വെള്ളം വിട്ടുപോകും. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല രുചികരമായ പൈനാപ്പിളും ബനാനയും ചേർത്ത മധുര പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും മറ്റൊരു വിഭവവുമായി കാണാം. ഗുഡ് ബൈ.